മനുഷ്യനെ ഒരു ഭരണാധികാരിക്ക് ഒരു വ്യവസായിക്ക് അതുപോലെ ഒരു പണ്ഡിതനെ ഒരു ധനവാനെ എപ്പോഴൊക്കെയാണോ ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും സാധിക്കുന്നത് അപ്പോഴാണ് അയാൾ മഹാനാവുന്നത് ആ ഭൂമിയോളം താഴുമ്പോഴാണ് ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്നവരുടെ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ജീവിത അഭിലാഷങ്ങളും അറിയുന്നത് ഭൂമിയോളം താഴുമ്പോഴാണ് ആകാശത്തോളം ഉയരുമ്പോഴും നോക്കാൻ താഴ്ത്തേക്ക് അവകാശമുള്ളൂ അവസരമുള്ളൂ പഠിക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ താഴ്ത്തേക്ക് നോക്കണം ഫ്രം സീറോ ടു ഹീറോ എന്ന ആ വരിയുണ്ട് അതിൽ അതിന് യോജിച്ച വ്യക്തിയാ ഇതുമാതിരിയുള്ള സീറോ ടു ഹീറോ എന്ന ആ ലെവലിലൂടെ കടന്നുപോയവർക്കാണ് ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും പലപ്പോഴും സാധിക്കുന്നത് അല്ലാത്തവരും ഉണ്ട് ധാരാളമുണ്ട് ഗംഗാനദി ശുദ്ധീകരിച്ചപ്പോൾ അത് കുറച്ചൊന്നുമല്ല 3200 കിലോമീറ്റർ ഏതാണ്ട് 40,000 50,000 रजिस्टर्ड टानरी टानरी तुगल प्रोसेसिंग कंपनी वेस्ट गंगा नदी तीरते दहिपी डेड बॉडी वेस्ट पलतम पलतम गंगा पूजा वेस्ट एल्लाम कड़न्नुपोया गंगये शुद्धीकरिच्चु कहिंजु ആ ഗംഗാനദിയിൽ വാരണാസിയിൽ വെച്ചിട്ട് കുളിച്ചു ആ വെള്ളം കൊണ്ട് കുളിച്ച് കമണ്ടലുവിലെ വെള്ളം എടുത്ത് പൂജിച്ചു ഭാരതത്തിലെ പ്രധാനമന്ത്രി കാശി വിശ്വനാഥനേ സ്വയം കുളിച്ചു രോഗം വന്നില്ല ഇപ്പൊ കുളിക്കാൻ ഞാനും കുളിച്ചു ഞങ്ങളും കുളിച്ചു രോഗം വരാത്ത ലെവലിലേക്ക് അതിനെ ശുദ്ധീകരിച്ചു കുടിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് അതിനെ ശുദ്ധീകരിച്ചു ഗംഗാരത്തിയും ഗംഗാപൂജയും ഒക്കെ നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ് ഇപ്പോ കൂടി വരുന്നു പമ്പാപൂജയും എല്ലാം കൂടി വരുന്നു പമ്പാ നദിയുടെ വരെ പക്ഷേ ആ ഗംഗാനദി ശുദ്ധീകരിച്ചവരെ പൂജിക്കുക ഗംഗാനദി ശുദ്ധീകരിച്ചവരെ പൂജിക്കുക അതാരും ചെയ്യുന്നതല്ല അത് നമ്മളുടെ ഭരണാധികാരി മാത്രം ചെയ്തതാ വാരണാസി ശിവക്ഷേത്രത്തിൻ്റെ കോറിഡോർ ആ ഇടനാഴി വളരെ ഗംഭീരമായിട്ടുണ്ടാക്കി അത് കാണാനുള്ള ഭാഗ്യവും കിട്ടി ഞങ്ങൾക്ക് ആ കോറിഡോർ ഉണ്ടാക്കി അവരെ അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് വീഡിയോ എടുത്തു അവർക്ക് അവരെ വിശ്വനാഥനെ പൂജിച്ച പൂ കൊണ്ട് അവരെല്ലാവരുടെയും പൂജിച്ചു ലോകം കാണുകയാണ് ഗംഗാനദി ശുദ്ധീകരിച്ചവരെ പൂജിച്ചതും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കോറിഡോർ നിർമ്മിച്ചവരെ പൂജിച്ചതും ഭൂമിയോളം താഴ്ന്ന ആകാശത്തോളം ഉയരാൻ കഴിവുള്ള മനുഷ്യൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആദിശങ്കരാചാര്യരെ കാലടിയിൽ പൂജിച്ച അതേ കൈകൊണ്ട് തന്നെയാണ് വിക്രാന്ത് ഉദ്ഘാടനം ചെയ്തത് അതേ കൈകൊണ്ട് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ ആച്ഛാദനം ചെയ്തത് അതേ കൈകൊണ്ട് തന്നെയാണ് കർത്തവ്യ മാർഗ ഉദ്ഘാടനം ചെയ്തത് പക്ഷേ കർത്തവ്യ മാർഗ ഉദ്ഘാടനം ചെയ്ത അവരെ കൂടെ നിർത്തി അവരെ പൂജിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ അനുഗ്രഹിച്ചു എന്നിട്ട് അവർക്കൊരു ഓഫറും കൊടുത്തു അടുത്ത റിപ്പബ്ലിക് ഡേയിൽ 2023 ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ഡേയിൽ ഈ കർത്തവ്യ പദം ഇത്ര സ്പീഡായിട്ട് ഉദ്ദേശിച്ച സമയത്തേക്കാൾ വേഗത്തിൽ തീർത്തവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം റിപ്പബ്ലിക് ഡേയിലെ അതിഥിമാരായിരിക്കും ആ തൊഴിലാളികൾ കൂലിപ്പണി ചെയ്തവർ ഭാരതത്തിലെ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷത്തിൻ്റെ അതിഥിമാരായിരിക്കും കാലം മാറുന്നത് ഭാരതം കാണുന്നുണ്ട് വേദമന്ത്രം പോലെ പരേഷാം ഉപകാരായ ജീവതി സഏവ ജീവതി മറ്റുള്ളവരെ കാണാനും സഹായിക്കാനും അവരെ അംഗീകരിക്കാനും സാധിക്കുന്നവൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ ഭൂമിയിൽ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കമ്മീഷനും മാത്രം കണ്ട ഭാരതീയർക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ സാധിക്കുമോ അറിഞ്ഞുകൂടാ കേരളീയരിൽ ഭൂരിഭാഗത്തിന് സാധിക്കുമെന്ന് തോന്നണില്ല ഒരു വിഭാഗത്തിന് എന്തായാലും സാധിച്ചു എന്ന് വരും
ഏതായാലും വലിയ മാറ്റം. സിദ്ദിഖ് കാപ്പനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് ആഘോഷിച്ച പത്രങ്ങളുണ്ട് കേരളത്തിൽ. യാക്കൂബ് മേമന്റെ ശവക്കല്ലറ ഗ്രാനൈറ്റും മാർബിളും ഇടാൻ നിർദ്ദേശിച്ച കോൺഗ്രസ്സുകാരും ശിവസേനക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയും ഉണ്ട്. നാടിനെ ബോംബെ സ്ഫോടനത്തിന് കാരണമായവൻ. അവർക്കൊക്കെ സാധിക്കുമോ ഉദ്ധവരെ ഇതുമാതിരി തൊഴിലാളികളെ പൂജിക്കാനും ആരാധിക്കാനും അവർക്ക് അംഗീകാരം നൽകാനും? അതിനൊക്കെ തൊഴിലാളിയുടെ ഒരു മനസ്സ് വേണം. കേരളത്തിലെ തൊഴിലാളിയുടെ മനസ്സ് കെ എസ് ആർ ടി സിയും മറ്റുള്ളതൊക്കെ മുടിപ്പിച്ച ഒരു മനസ്സാണുള്ളത്. തകർത്ത് തരിപ്പണമാക്കുക, അത് കിറ്റക്സ് ആണെങ്കിലും ഗ്ലാസ് ഫാക്ടറി ആണെങ്കിലും ന്യൂസ് പ്രിന്റ് ഫാക്ടറി ആണെങ്കിലും തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത കുറേ രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ ഗുണ്ടകളും എല്ലാമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളിക്കെന്ത് തൊഴിലിൻ്റെ മഹത്വം അറിയാൻ കേരളത്തിൽ? ഏതായാലും കർക്കിടകത്തിലെ കറുത്ത വാവിൽ പിണ്ണം വയ്ക്കുന്നത് പാർട്ടി ഏറ്റെടുത്തത് കൊണ്ട്, അത് അവസാനത്തെ ഏറ്റെടുക്കലാണല്ലോ പിണ്ണം വയ്ക്കൽ, അവിടം വരെ എത്തി. ഇവർക്കൊക്കെ ഈ നാടിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്ത് പറയാൻ യോഗ്യത? അഞ്ച് മന്ത്രിമാർ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും മനുഷ്യരാവണം. ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം. ഞങ്ങളിലുള്ളത് തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിൻ്റെയും രക്തം മാത്രം. അതുമാത്രമാണ് ഞങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് ഈ നാട് ഓരോ ദിവസവും മുടിയുന്നത്. പൂർണ്ണമായിട്ട് മുടിയാതിരിക്കാൻ കാരണം രാഷ്ട്രം വേറെ, രാഷ്ട്രീയം വേറെ എന്ന് ചിന്തിക്കുന്നവർ മുകളിലുള്ളത് കൊണ്ടാണ്. ഇവരെല്ലാം ഓണത്തിന് ആശംസിച്ചു. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല. നമുക്കിവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. പ്രൈവറ്റ് സ്കൂളിൽ മദ്രസ മതം പഠിപ്പിക്കുന്നവർക്ക് പെൻഷൻ കൊടുത്തതാ, അവർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നതാ കേരളത്തിലെ ഭരണാധികാരികൾ. ഇവർക്കൊക്കെ എന്ത് മനുഷ്യനിലെ ഐക്യവും ഏകരൂപവും കാണാനുള്ളതിനെക്കുറിച്ചാ അഭ്യർത്ഥിക്കാൻ അവകാശം? ഇവരെന്തു പറഞ്ഞോ ആരോ ഒരാൾ ആശംസിച്ച മാതിരി അത് മുടിയും. അത്ര ഗതി കിട്ട പ്രേതങ്ങളുടെ കൂടെ നടക്കുന്നവരാണ്. കള്ളത്തരം ചെയ്യുന്നവരെ, കള്ളത്തരത്തെ സംരക്ഷിക്കുന്നവരെ, കള്ളത്തരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ, കള്ളത്തരത്തിന് വേണ്ടി ജീവിക്കുന്നവരെ, അതിൽ നിന്ന് പങ്കുപറ്റി ജീവിക്കുന്ന കേരളീയരുടെ ഭരണാധികാരികൾക്കും അവരുടെ അനുയായികൾക്കും അടിമകൾക്കുമൊക്കെ എന്ത് തൊഴിലാളി, എന്ത് തൊഴിലാളി ആരാധന, എന്ത് പ്രധാനമന്ത്രി, എന്ത് പ്രധാനമന്ത്രിയുടെ സ്നേഹം, എന്ത് പ്രധാനമന്ത്രിയുടെ ബഹുമാനം. ഏതായാലും ഇങ്ങനെ ഒരു സംസ്ഥാനം ഭാരതത്തിലുള്ളത് നന്നായി. മറ്റെല്ലാ സംസ്ഥാനങ്ങളോടും പറയാം, ദേ യോഗി ആദിത്യനാഥ് പറഞ്ഞ മാതിരി കേരളം മാതിരി ആവല്ലേ. അപ്പം എന്താ കേരളം എന്ന് ചോദിച്ചാൽ, ഒന്ന് കേരളത്തിലേക്ക് പോയി വരാൻ പറയാം. അതിന് ഈ കേരളം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മളൊക്കെ തന്നെയല്ലേ കയറ്റി വിട്ടത് എന്ന് അഭിമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. തൊഴിലും തൊഴിലിൻ്റെ മഹത്വവും തൊഴിലാളിയും അതൊക്കെ നടത്തിക്കുന്ന മഹാനുഭാവന്മാരും അത് നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണാധികാരികളൊക്കെ ആരാധ്യരായ ലെവലിലേക്ക് ഉയരുന്നത് കാണുമ്പോൾ അവിടെയെങ്കിലും നന്മയുണ്ടല്ലോ എന്ന് സന്തോഷിക്കാം. പ്രണാമം.